അവതാർ സിനിമയിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചത്. ഇന്ന് നാം സംസാരിക്കുന്നത് 2022 വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ദർശന, ബേസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ജയ 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 ഹേ എന്ന സിനിമയിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. സിനിമയിലെ ഒരു കോമഡി സീനായിരുന്നു ഇത്. ഈ ഒരു രംഗം യഥാർത്ഥത്തിൽ വൈറലായ ഒരു വീഡിയോയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മീനിനെ പിടിക്കാനാണോ എന്ന് അറിയില്ല. ഇത് രണ്ടിനെയും ആ ഒരു കുട്ടി പാമ്പിനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നിലവിളിച്ചതുപോലെ തന്നെയാണ് രാജേഷ് എന്ന കഥാപാത്രം നിലവിളിക്കുന്നത്. സിനിമയിൽ രാജേഷും ജയയും തമ്മിലുള്ള ഫൈറ്റിൽ ഒരു അൺറിയലിസ്റ്റിക് എലമെന്റ് ആയിട്ടാണ് ഷൈജു ദാമോദരന്റെ കമന്ററി കാണിക്കുന്നത്. എന്നാൽ പിന്നീട് വീഡിയോ ലീക്കാകുമ്പോൾ ഈ കമന്ററിയോട് കൂടിയുള്ള വീഡിയോ ആണ് ലീക്കാകുന്നത്. സ്വാഭാവികമായി ഉയരാവുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഈ കമന്ററി വന്നു എന്നത്. എന്നാൽ ആ ഫൈറ്റിനിടയിൽ പ്രേക്ഷകരെ കേൾപ്പിക്കുന്ന കമന്ററി അല്ല ലീക്കാകുന്നത്. യഥാർത്ഥത്തിൽ ഷൈജു ദാമോദരൻ ഫുട്ബോൾ കമന്ററിക്കിടെ പറഞ്ഞ് ഏറ്റവും ഹിറ്റായ ചില വാചകങ്ങൾ മാത്രമാണ് ലീക്കാകുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പൊതുജനത്തിന് ലീക്കായി കാണിക്കുന്ന വീഡിയോയിൽ എവിടെയും തന്നെ സിനിമയിൽ ആദ്യം കാണിച്ച കമന്ററി വരാതിരിക്കാൻ സംവിധായകൻ ശ്രദ്ധിച്ചിരുന്നു. സിനിമയിൽ ഒരു രംഗത്ത് രാജേഷ് പറയുന്ന ഡയലോഗ് ഇതായിരുന്നു. യഥാർത്ഥത്തിൽ വൈറലായ ഒരു ഡയലോഗിൽ നിന്നുമായിരുന്നു ഈ ഡയലോഗ് ഇൻസ്പയർ ചെയ്തത്. ബിഗ് ബോസ് മലയാളത്തിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്ന റോബിൻ ചെയ്ത വൈറലായ ഒരു വീഡിയോയിലെ ഒരു ഫണ്ണി ഡയലോഗ് ആയിരുന്നു അത്. പുറത്താങ്ങളാണ് ഇത് കാണിച്ചത്. ആ ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു രാജേഷിന്റെ ഡയലോഗും. സിനിമയിൽ ഒരിടത്ത് മതനേതാക്കളുടെ സ്ത്രീകളെ കുറിച്ചുള്ള ആകുലതകൾ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വൈറലായ ചില മതനേതാക്കളുടെ വീഡിയോകളുമായി ആ വീഡിയോക്ക് സാമ്യമുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു പാസ്റ്റർ പറയുന്ന ഡയലോഗാണിത്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഡയലോഗുകൾ ഒരുപാട് മത നേതാക്കൾ പറഞ്ഞതായി കാണാം. നിങ്ങൾ ആ ചുരിദാറിൽ നല്ല വസ്ത്രത്തിൽ മൂന്ന് മാറ്റം വരുത്തി കാണാ, സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. ഞാൻ പറയണ്ടല്ലോ നീ എവിടം വരെ ആയിരിക്കുന്ന. സ്ത്രീയെ കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു ഉസ്താദിന രംഗം ആ സിനിമയിൽ കാണാം. സ്ത്രീയെ കുറിച്ചും സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചും വികലമായ സങ്കല്പങ്ങൾ പറയുന്ന ഒരുപാട് വൈറൽ വീഡിയോസ് ഈ ഗണത്തിൽ നാം കണ്ടിട്ടുണ്ട്. സ്ത്രീയുടെ മേൽ കൈകാര്യകർത്തൃത്വം പുരുഷനാണ്, മേൽനോട്ടം പുരുഷനാണ്. ആടൻ പൊന്നാനിമത്തി കിട്ടിയാലേ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് കുടുംബ ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല. മറ്റൊന്നായിരുന്നു സ്വാമിയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം. മീമുകളിലൂടെ പ്രസിദ്ധരായി മാറുകയും പിന്നീട് പല ക്രിമിനൽ കേസുകളിലും പെടുകയും ചെയ്യുന്ന ആൾ ദൈവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ രംഗം തയ്യാറാക്കിയിരിക്കുന്നത്. സോ ദാറ്റ് മീ ത്രൂ ദിസ് മീ ടാക്കിംഗ് ടു മീ. വിവേചനങ്ങളിലും അവഹേളനങ്ങളിലും എല്ലാ മതവും തുല്യമാണെന്ന് വിപിൻ ദാസ് വ്യക്തമായി ആ രംഗങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. ഒരുപാട് യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങളാണ് ജയ 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 ഹേ എന്ന സിനിമ കൈകാര്യം ചെയ്യുന്നത്. ചെറുപ്പം മുതലേ ജയ നേരിടുന്ന ആൺപെൺ വിവേചനമാണ് സിനിമ ആദ്യത്തിൽ തന്നെ കാണിച്ചു തരുന്നത്. വിവാഹമാണ് സ്ത്രീയുടെ ജീവിത ലക്ഷ്യമെന്ന് ഈ രംഗത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ജയന്റെ വസ്ത്രവും കളിപ്പാട്ടവും ഉപയോഗിക്കുന്നതിലൂടെ കെയറിംഗ് എന്ന പേരിൽ തന്നെ രണ്ടാം തരക്കാരിയായി ജയയെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. പേരൻസിന്റെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് സിനിമയിൽ ഒരുപാട് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിനും നാട്ടുകാർക്കും വേണ്ടി എല്ലാം സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അവരെ തന്നെയാണ് ആദ്യ ഭാഗത്ത് ജയ റെപ്രസെന്റ് ചെയ്യുന്നതും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ പിന്നീട് അവർ തന്നെ നമ്മെ കുറ്റപ്പെടുത്തുമെന്നുള്ള കാര്യവും സിനിമ കാണിക്കുന്നുണ്ട്. അജു വർഗീസിന്റെ കഥാപാത്രത്തിലൂടെ പുറത്ത് പുരോഗമനം സംസാരിക്കുകയും എന്നാൽ ടോക്സിക്കായി മാറുകയും ചെയ്യുന്ന ചില കലിപ്പന്മാരെ കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട്. എടാ രാജേഷ്, എന്തുവായി കാണുന്നതൊക്കെ?
വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്ത് സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ, അതിനൊക്കെ നമ്മൾ ഇക്കാക്കാനെ കണ്ടുപിടിക്കും. ഈ രംഗത്ത് കൂടി സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് സംവിധായകൻ. ക്ലൈമാക്സിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടതെന്ന് പോലും അറിയാത്ത മലയാളിയുടെ യഥാർത്ഥ സ്വഭാവത്തെ തന്നെയാണ് വിപിൻ ദാസ് വരച്ചു കാണിക്കുന്നത്. ബേസിൽ അവതരിപ്പിച്ച രാജേഷ് എന്ന കഥാപാത്രവും യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ഒരിര മാത്രമാണ്. രാജേഷ് വളർന്ന സാഹചര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. ആ ഒരു സിനിമയ്ക്ക് ശേഷവും രാജേഷിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഈ ഒരു പരസ്യത്തിലൂടെ കാണിച്ചു തരുന്നുമുണ്ട്. ഇതിന് മാത്രം ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്താണ് ജയ ജയ സിനിമയിൽ നിങ്ങൾ കണ്ടെത്തിയ യഥാർത്ഥ സംഭവങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.